അമേരിക്കയിലേക്ക് വീണ്ടും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു അതിഥി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അംബാസഡർ വേണു രാജാമണി സാറാണ്. സാറേ, വീണ്ടും അമേരിക്കയിലേക്ക് അതുപോലെ ന്യൂജേഴ്സിയിലേക്കും സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലോകേരള സഭയിലാണ് കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ലോകേരള സഭ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് വിവാദ ചുഴിയിൽ അത് പെടുകയും ചെയ്തു. പ്രത്യേകിച്ച് ടൈംസ് കോളിലൊക്കെ വന്നപ്പോൾ പത്രങ്ങൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. മനോരമയിലും ഒക്കെ പ്രധാന വാർത്തയായിട്ട് തന്നെ വരുന്നു. അപ്പോൾ ഈ ലോകേരള സഭ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളികളുടെ ഇടയിലൊക്കെ ഉള്ളൊരു സങ്കല്പം, സാറിന് തന്നെ വളരെയധികം പരിചയമുള്ള ആൾക്കാരാണ് ഡോക്ടർ എം ഇ പിള്ള. തന്നെയല്ല, പല മലയാളികൾക്കും അറിയാമോ എന്നറിയത്തില്ല, ഒബാമ മുതൽ ഉള്ള പ്രസിഡന്റുമാരുടെയൊക്കെ സെക്യൂരിറ്റി ആയിരുന്ന ഒരു തിരുവല്ലയിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ വംശനായ മജു വർഗീസ് ഉണ്ട്. അദ്ദേഹമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ ക്യാമ്പയിൻ നയിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ ഈ വൈറ്റ് ഹൗസ് മിലിറ്ററിയുടെ തലവനായിട്ടൊക്കെ വന്നു. ശ്രീധർ മേനോൻ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു രണ്ടാമത്തെ പൊസിഷനിലുള്ള. അതുപോലെ തന്നെ എയറോനോട്ടിക്സ് എഞ്ചിനീയറിങ്ങിലുള്ള ജോൺ ടൈറ്റസ്, കൺസ്ട്രക്ഷനിൽ വന്നു കഴിഞ്ഞ ദിലീപ് വർഗീസ്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, ഇവരുടെയൊക്കെ ഈ അമേരിക്കയിലെ എക്സ്പീരിയൻസും അവരുടെയൊക്കെ ഈ കോൺട്രിബ്യൂഷൻ, അവരായിരിക്കണം ഈ ലോകേരള സഭയിൽ ഉണ്ടാകണമെന്നായിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. അങ്ങനെ ആയിരുന്നു ഈ ഗവൺമെൻറ് ഈ ഒരു കാര്യം വിഭാവനം ചെയ്തപ്പോൾ? ലോക കേരളസഭ ന്യൂയോർക്കിൽ നടന്ന സമയത്ത് ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഞാനും അതിൻ്റെ നടത്തിപ്പിലും അതിൻ്റെ പ്ലാനിങ്ങിലും ഒന്നും ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നെയും ഉൾപ്പെടുത്തിയിട്ടില്ല. പലതുകൊണ്ടും എനിക്കും എൻ്റെ മനസ്സിലും പല ആശയങ്ങളുണ്ടായിരുന്നു. എന്നെ പോലെ ഫോറിൻ സർവീസിൽ പ്രവർത്തിക്കുകയും അമേരിക്കയിലൊക്കെ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് കൂടുതൽ ഇൻവോൾവ്ഡ് ആയില്ല അല്ലെങ്കിൽ ആക്കിയില്ല എന്നുള്ളത്. അപ്പോൾ മധു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ലോക കേരള സഭയുടെ ഒരു അന്തസ്സത്ത് എന്ന് പറയുന്നത് കേരളത്തിലെ ടോപ്പ് ലീഡർഷിപ്പിന് പ്രവാസികളുടെ അടുത്ത് കൊണ്ടുവരിക, അവരെ കോൺടാക്ട് ചെയ്യാനും അവരുമായി ഇൻട്രാക്ട് ചെയ്യാനും ഉള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് തിരുവനന്തപുരത്താണെങ്കിലും വിദേശത്താണെങ്കിലും, ന്യൂയോർക്കിലുണ്ടായിരുന്നു, ലണ്ടനിലുണ്ടായിരുന്നു ലോക കേരള സഭ. എന്നാൽ അതൊരു തുടക്കം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ മധു സൂചിപ്പിച്ചതുപോലെ ഓരോ മേഖലയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിച്ച് അവരുമായി ആശയസമ്പർക്കം നടത്തി അവരിൽ നിന്നും അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും അവരുടെ കമ്പനികളിൽ നിന്നും എല്ലാം കേരളത്തിന് എങ്ങനെ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പ്രയത്നിക്കേണ്ടതാണ്. അപ്പം അതിന് ഒരുപാട് പ്ലാനിങ്ങും ഹോം വർക്കും വേണം നമ്മൾ ഓരോ പരിപാടി ചെയ്യുന്നതിന് മുമ്പ്. മൊത്തത്തിൽ എൻ്റെ ഒരു അനുഭവത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു കുറവെന്ന് പറയുന്നത് ഒന്ന് അഡ്വാൻസായിട്ട് വേണ്ടത്ര വിധത്തിൽ വേണ്ടത്ര ആൾക്കാരെ കൺസൾട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാനിങ് പ്രോസസ്സ് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഓരോ പരിപാടി കഴിഞ്ഞിട്ടും അൾട്ടിമേറ്റ്ലി സജഷൻസ് ഒരുപാട് കൊടുക്കാൻ സാധിക്കും, പക്ഷെ അവരെ പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് പ്രധാനം. അവിടെയാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഫോളോ അപ്പിന് വേണ്ടി വളരെ സിസ്റ്റമാറ്റിക്കും പ്രൊഫഷണലും ആയിട്ടും ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കി അത് മോണിറ്റർ ചെയ്യാൻ സാധിക്കണം. സോ ഇത് രണ്ടും ചെയ്താലേ നമുക്ക് ഏതൊരു പരിപാടിയും വിജയമാക്കാൻ സാധിക്കുകയുള്ളൂ. അമേരിക്ക എടുത്തു നോക്കിയാൽ എൻ്റെ എക്സ്പീരിയൻസിൽ, ഞാൻ അമേരിക്കയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഗൾഫിലെ മലയാളികൾക്കാണ് എന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നത്. എന്നാൽ കഴിവും എക്സ്പീരിയൻസും ടാലൻറ്റും റിസോഴ്സസും എല്ലാം എടുത്തു നോക്കിയാൽ അമേരിക്കയിലെ പ്രവാസികൾക്ക്, അമേരിക്കയിലെ മലയാളികൾക്ക് കേരളത്തിന് വേണ്ടി വലിയ സംഭാവന നൽകുവാൻ സാധിക്കും. അത് അതിന് ഏതെല്ലാം രീതിയിൽ അവരുമായി ചേർന്നുകൊണ്ട് നമുക്ക് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളത് കേരള ഗവൺമെൻറ് അന്വേഷിക്കേണ്ടതാണ്. അപ്പം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആശയത്തോട് സാറിന് വളരെയധികം താല്പര്യമുണ്ട്, പക്ഷേ അത് ഒരു പൂർണ്ണ രീതിയിലേക്ക്, നമ്മൾ ചിന്തിച്ച രീതിയിലേക്ക് വന്നില്ല എന്നുള്ള ഒരു ഒരു കുറവ്, ഞാൻ ഈ പറഞ്ഞ എടുത്തു പറഞ്ഞ ആ ഒരു ന്യൂനത. അല്ല, ആ ഒരു ആശയം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ ലീഡർഷിപ്പിനെ ഏത് സമയത്തും പ്രവാസികൾക്ക് അക്സസ് ചെയ്യാനും അപ്രോച്ച് ചെയ്യാനും ഉള്ള അവസരം ഉണ്ടാക്കുന്നത് നല്ലതാണ്. അത് അതിൻ്റെ ലോക കേരള സഭയുടെ ഒരു ചട്ടക്കൂട്ടിൽ തന്നെ വേണോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അതും നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ലോക കേരള സഭ എന്ന് പറയുന്നത് ചുരുങ്ങിയ ഒരു സംഖ്യ ആൾക്കാരാണ്. അത് ലോകത്ത് എവിടെ ചെന്നാലും അല്ലെങ്കിൽ ലോകത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സ്മോൾ നമ്പറേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനേക്കാൾ നല്ല സിസ്റ്റംസ് ഉണ്ടോ എന്നെല്ലാം നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. എവിടെയായിരുന്നാലും നമ്മൾ കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് വിവാദമായി മാറും. ചിലരെ തിരഞ്ഞെടുക്കുന്നു, ചിലരെ തിരഞ്ഞെടുക്കുന്നില്ല, എന്താണ് മാനദണ്ഡം, അവരുടെ കഴിവാണോ, അവരുടെ കോൺട്രിബ്യൂഷനാണോ, അവരുടെ എക്സ്പീരിയൻസ് ആണോ, അതോ രാഷ്ട്രീയമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാം.
അപ്പോൾ അതില്ലാതെ ഏത് രീതിയിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ തന്നെ ഈ പ്രവാസി ഭാരതീയ ദിവസ് നടത്തി ഒരുപാട് എക്സ്പീരിയൻസ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനുണ്ട്. അവിടെ എങ്ങും നമ്മൾ സെലക്ട് ചെയ്ത ആൾക്കാരെ എടുക്കുന്നില്ല, നേരെ മറിച്ച് താല്പര്യമുള്ള ആര് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്ത് വന്ന് പങ്കെടുക്കൂ, ഒരു അതിൻ്റെ ഒരു ഫീ ഉണ്ട്, ആ ഫീ കൊടുക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ന്യൂയോർക്കോ ന്യൂജേഴ്സിയോ പോലൊരു സ്ഥലത്ത് വരുമ്പോൾ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മലയാളികളുമായിട്ട് എങ്ങനെ ഇവിടുത്തെ മലയാളികൾക്ക് എങ്ങനെ മാക്സിമം ഇൻട്രാക്ഷനുള്ള അവസരം ഉണ്ടാക്കാൻ സാധിക്കും എന്നെല്ലാം നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ഈ ലോകാത്ഭുതങ്ങളിൽ ഒന്ന് ഇന്ത്യയിലാണ് താജ്മഹൽ. അതിലും വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ കെ നയനാർ അമേരിക്കയിൽ വരുന്നു, സിലിക്കൺ വാലി കാണുന്നു, തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ടെക്നോ പാർക്ക് സ്ഥാപിക്കുന്നു. തന്നെയുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി സമൂഹവുമായിട്ട് വളരെ ഇടചേർന്ന് പോകുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. എന്നിട്ടും സമരങ്ങളൊന്നുമില്ലാതെ അവിടെ അത് സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നു. കെ ആർ ഗൗരിയമ്മയാണ് അതിന് മുൻകൈയെടുത്ത മന്ത്രി. പക്ഷേ എൻ്റെ ഈ അത്ഭുതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ടെക്നോ പാർക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ സമരങ്ങളില്ലാതെ കൊണ്ടുവന്ന് ലോകത്തിനൊരു മാതൃകയാക്കി മാറ്റി എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല, അതിൻ്റെ തലപ്പത്തിരുന്നത് വിജയരാഘവനായിരുന്നു. അപ്പം വിജയരാഘവൻ തന്നെ പറഞ്ഞതായിട്ടുള്ള എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തന്ത്രപൂർവം ഈ മാനേജിങ് ഡയറക്ടർ എന്ന് പറഞ്ഞ ടൈറ്റിൽ മാറ്റിയിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുത്തു. അതിൻ്റെ റീസൺ, മാനേജിങ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആകും, ഈ പ്രോജക്റ്റ് തന്നെ ഇല്ലാതായി പോകും. അപ്പോൾ ഒരു ഡിപ്ലോമാറ്റ് എന്നുള്ള നിലയിൽ ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ടൊക്കെ ഈ ജോലി എടുക്കുമ്പോൾ നമ്മളെ നിരാശപ്പെടുത്താറുണ്ടോ ഇത്തരം പൊളിറ്റിക്കൽ ഇടപെടലുകൾ? തീർച്ചയായും. ഞാൻ ഏകദേശം 2 വർഷമാണ് കേരള ഗവൺമെൻറ്റുമായി വർക്ക് ചെയ്തത്. ആ 2 വർഷത്തിൽ ഞാൻ കണ്ടുപിടിച്ചത് നമുക്ക് അന്താരാഷ്ട്ര സഹകരണത്തിൽ നിന്നും ഒരുപാട് നമുക്ക് പഠിക്കുവാൻ സാധിക്കും, നേടുവാൻ സാധിക്കും. അതിൻ്റെ പല ശ്രമങ്ങൾ നടത്തുകയും പലതും ഞാൻ ഉള്ളപ്പോഴും ഞാൻ കേരള ഗവൺമെൻറ്റിൽ നിന്നും വിട്ടുപിരിഞ്ഞ ശേഷവും വലിയ വിജയമായിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ, അവരുടെ എംബസീസായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർക്ക് എല്ലാവർക്കും കേരളത്തെക്കുറിച്ച് അറിയാം, കേരളവുമായി സഹകരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റ് ആണ്, ഒരുപാട് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ അത്രയും ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ വേറൊരു സമൂഹം ഉണ്ടാവില്ല. ഈ ലോകത്തെമ്പാടും മലയാളികളുണ്ട്, വർഷങ്ങളായി പുറത്തേക്ക് പോകുന്ന ജനങ്ങളാണ് മലയാളികൾ, ഒരു സമൂഹമാണ് മലയാളികൾ. അപ്പോൾ നമുക്ക് ഒരുപാട് ചെയ്യുവാൻ സാധിക്കും. പക്ഷേ ആ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെ സിസ്റ്റമാറ്റിക്കും പ്രൊഫഷണലുമായിട്ട് നമുക്ക് ഒരു ഒരു സെറ്റപ്പ് ഉണ്ടാക്കേണ്ടതുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സിസ്റ്റം ഉണ്ടാക്കേണ്ടതുണ്ട്. പല കാര്യങ്ങളും കേരളത്തിൽ ചെയ്യുന്നതിന് രാഷ്ട്രീയം ഒരു തടസ്സമാണ്, അത്രയും തന്നെ വലിയൊരു തടസ്സമാണ് ബ്യൂറോക്രസി. പിന്നെ ഒരു മൈൻഡ് സെറ്റ് ഇഷ്യൂസ്, പലരും മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്താറുണ്ട്. എന്ത് വന്നാലും മാധ്യമങ്ങൾ വിവാദങ്ങളുടെ പുറകെ ഓടുന്നു, കുറ്റം മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ, നല്ല കാര്യങ്ങൾ വേണ്ടത്ര രീതിയിൽ അതിന് ലഭിക്കേണ്ട പ്രചാരം നൽകുന്നില്ല എന്ന പരാതിയുണ്ട്. അപ്പം പക്ഷെ മൊത്തത്തിൽ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. നടക്കുന്ന നല്ല കാര്യങ്ങൾ പോലും ചിലപ്പോൾ വിജയിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ തുടങ്ങിയിട്ട് നല്ലൊരു തുടക്കം ഉണ്ടാവുന്നു, അത് കഴിഞ്ഞ് നിന്നു പോകുന്നു എന്നെല്ലാം ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഒരു കളക്റ്റീവായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കണം, കൺസൾട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കണം, കൺസെൻസസിലൂടെ മുന്നോട്ട് പോകുന്ന, ഏത് രാഷ്ട്രീയം എന്തായിരുന്നാലും എല്ലാവരും കേരളത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ എങ്ങനെ ഒരു കൺസെൻസസ്, ഒരു സോഷ്യൽ കൺസെൻസസ്, പൊളിറ്റിക്കൽ കൺസെൻസസ് മാത്രമല്ല സോഷ്യൽ കൺസെൻസസ് ഉണ്ടാക്കി നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഈ നന്മ ആഗ്രഹിക്കുന്നതെന്ന് സാറ് പറയുമ്പോൾ തന്നെ ഈ നെതർലാൻഡ്സിൽ ഒരുപാട് നാള് പരിചയമുണ്ടാകും, അവിടെ ജോലി ചെയ്തെടുത്ത് തന്നെ അങ്ങ് കൊണ്ടുവന്ന ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു റൂം ഫോർ റിവർ. അതിൻ്റെ പേരിലൊക്കെ ധാരാളം ട്രോളുകളും കളിയാക്കലുകളൊക്കെ, അതൊക്കെ വ്യക്തിപരമായിട്ട് വിഷമം തോന്നാറുണ്ടോ? അങ്ങനെ ഒരു പ്രോജക്റ്റ് നടക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ആ പ്രോജക്റ്റ് നടക്കാതെ പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ അവിടെയും ഗവൺമെൻറ് ഭാഗത്ത് നിന്നും വേണ്ടത്ര രീതിയിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന് പ്രചാരം ലഭിച്ചിട്ടില്ല എന്നതാണ് സങ്കടം ഉണ്ടാക്കുന്നത്. റൂം ഫോർ ദി റിവർ എന്ന് പറയുന്ന ഒരു ആശയമാണ്, അത് നെതർലൻഡ്സ് വളരെ സക്സസ്ഫുള്ളായിട്ട് അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് പമ്പ നദിയിൽ അതുപോലൊരു പ്രോജക്റ്റ് നടപ്പിലാക്കാനായി വേൾഡ് ബാങ്കിൻ്റെ സഹായം തേടി കേരള ഗവൺമെൻറ് ഒരു പദ്ധതിയുണ്ട്. പക്ഷേ ഈ റൂം ഫോർ ദി റിവർ എല്ലാ വെള്ളപ്പൊക്കത്തിനുമുള്ള ഒരു സൊല്യൂഷനല്ല.
മാത്രമല്ല ഇന്ന് നമ്മൾ ലോകമെമ്പാടും നോക്കിയാൽ എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവൻറ്റ്സ്, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം ലോകമെമ്പാടും സംഭവിക്കുന്നു. അത് കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അമേരിക്ക ഉൾപ്പെടെ, യൂറോപ്പ് ഉൾപ്പെടെ ഈ വളരെ ചുരുങ്ങിയ സമയത്ത് ഒരുപാട് മഴ വരിക, അല്ലെങ്കിൽ നീണ്ട കാലം ഒട്ടും മഴ ഉണ്ടാകാതിരിക്കുക, നമ്മുടെ മൺസൂൺസും വെതർ പാറ്റേൺസ് എല്ലാം മാറുക, ഇതെല്ലാം ഇവിടെ ഇപ്പോൾ യു എസ് എൽ തന്നെ ഹീറ്റ് വേവ് ഒരുപാടുണ്ടായിരുന്നു ഈ വർഷം. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം വലിയൊരു ഫാക്ടറാണ്, ലോകത്തെ മുഴുവൻ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം ഈ വലിയ ഫ്ലഡ്സും വലിയ മഴയും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു റൂം ഫോർ ദ റിവർ പദ്ധതി വെച്ചിട്ട് നമുക്ക് മുഴുവൻ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ നെതർലൻഡ്സിലുണ്ടായിരുന്നപ്പോൾ ഞാനൊരു പുസ്തകം എഴുതി, വാട്ട് വി ക്യാൻ ലേൺ ഫ്രം ദ ഡച്ച് റീബിൽഡിങ് കേരള ആഫ്റ്റർ 2018 ഫ്ലഡ്സ് എന്നുള്ളത്. അതിൻ്റെ മലയാളം വിവർത്തനം ഉണ്ട്. ആ മലയാളം വിവർത്തനം പല വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റുകാർക്കും നൽകിയിട്ടുണ്ട്. ആ ഫ്ലഡ്സിന് ശേഷം നെതർലൻഡ്സ് ഗവൺമെൻറ്റുമായി ഇൻസ്റ്റിറ്റ്യൂഷണൽ കോഓപ്പറേഷൻ ഇന്ന് കേരളവുമായിട്ടുണ്ട്. അവരുടെ എക്സ്പേർട്സ് കേരളത്തിൽ വരികയും നമ്മുടെ വാട്ടർ എഞ്ചിനീയേഴ്സിനെ പഠിപ്പിക്കുകയും എങ്ങനെയാണ് നമ്മളൊരു ലോങ് ടേം ഡിസാസ്റ്റർ റെസിലിയൻസ് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ ഇതെല്ലാം വൺസ് അഗെയിൻ ആ ഒരു ഫോളോ അപ്പിൻ്റെ ഇഷ്യൂ ആണ്. ഇത് നടപ്പിലാക്കേണ്ടത് കേരള ഗവൺമെൻറ്റാണ്. വേണ്ട രീതിയിൽ വിദേശത്തു നിന്ന് കിട്ടുന്ന അഡ്വൈസും സഹായവും നമുക്ക് നടപ്പിൽ യൂസ് ചെയ്യാൻ സാധിക്കണം. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന നല്ല കാര്യം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാൻ സാധിക്കണം. ഈ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോൾ ഉടനെ വിമർശനം ഉണ്ടാവുന്നു, റൂം ഫോർ ദ റിവറിന് വരും, എന്താണ് റിവർ ഇൻ ദ റൂമായി മാറി എന്നുള്ളത്. അത് ഒരു പരിധിവരെ മീഡിയയ്ക്കും ജനങ്ങൾക്കും അറിയാത്തത് കൊണ്ടാണ് ഇത് ലോകമെമ്പാടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മഴയിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റില്ല. പക്ഷെ ആ വെള്ളക്കെട്ട് ഉണ്ടായാൽ ഉടൻ ആ വെള്ളത്തെ എങ്ങനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കും, എങ്ങനെ നമുക്ക് പ്രീ ഐഡന്റിഫൈഡ് ആയിട്ട് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും, എന്തെല്ലാമാണ് ബാരിയേഴ്സ് വേണ്ടത്, എങ്ങനെയാണ് നാച്ചുറൽ ബാരിയേഴ്സ്. ഇപ്പോൾ നെതർലൻഡ്സിൽ പോലും അവർ പറയുന്നത് ബിൽഡ് വിത്ത് നേച്ചർ എന്നുള്ളതാണ്. ഈ എന്താണ് കടൽ ക്ഷോഭത്തിനും ഈ കോസ്റ്റൽ ഇറോഷനും എല്ലാമുള്ള ഏറ്റവും നല്ലൊരു പ്രതിവിധി എന്ന് പറയുന്നത് മാൻഗ്രോവ്സ് ആണ്. അപ്പോൾ നമ്മൾ മാൻഗ്രോവ്സ് കട്ട് ചെയ്യുന്നത് നിർത്തണം, കൂടുതൽ മാൻഗ്രോവ്സ് നട്ടുപിടിപ്പിക്കണം നമ്മുടെ കോസ്റ്റൽ ഏരിയസ്. അതുപോലെ ആൾക്കാർ മരിക്കുന്നത് വെള്ളപ്പൊക്കം കൊണ്ടല്ല, ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡ്സ് കൊണ്ടാണ് മരിക്കുന്നത്. ലാൻഡ് സ്ലൈഡ്സ് എന്തുകൊണ്ടുണ്ടാവുന്നത്? നമ്മുടെ പശ്ചിമഘട്ടത്ത് അവിടെ മരങ്ങൾ മുറിക്കുന്നു, അവിടുത്തെ സോയിലിന് സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ എവിടെയൊക്കെയാണ് വാട്ടർ ഷെഡ് ഏരിയാസ് എന്ന് കണ്ടുപിടിച്ച് അവിടെ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് സ്റ്റേജ് ബൈ സ്റ്റേജ് വെള്ളം കെട്ടി നിന്ന് കെട്ടി നിന്ന് കെട്ടി നിന്ന് പതുക്കെ താഴോട്ട് വരാനുള്ള ഒരു സംവിധാനം. ഇപ്പം സാറ് സംസാരിച്ച് പോകുന്നത് തന്നെ പ്രകൃതി അനുഗ്രഹിച്ച ഒരു സ്ഥലം, ഒരുപക്ഷെ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കേരളമല്ലാതില്ല. ഈ ജീവിത വിജയങ്ങൾ നേടിയ പലരും പറയാറുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ ഇത്രയും വലിയ കടക്കണിയിലൊക്കെ സംസ്ഥാനം പോകുന്നു, പൈസയ്ക്ക് വേണ്ടി കേന്ദ്രത്തോട് ഇങ്ങനെ ചോദിച്ച് ക്യൂ നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ പോലും നമ്മളൊന്നും പണിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ടൂറിസം മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ ഈ കേരളത്തിൽ എല്ലാവർക്കും ആവശ്യത്തിന് പൈസ കിട്ടും, തൊഴിലുകളും സാധിക്കും. ഈ ഒരു അതിനോട് സാറ് യോജിക്കുന്നുണ്ടോ? ഒരു സെക്ടറിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് മതിയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ടൂറിസത്തിൻ്റെ വിജയത്തിന് പോലും നമുക്ക് പ്രകൃതി സംരക്ഷണം അനിവാര്യമാണ്. കേരളത്തിൻ്റെ ആ ഒരു നമ്മുടെ സംസ്ഥാനം വളരെ ഫ്രജൈലായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റൽ സിറ്റുവേഷനിലാണ് ജീവിക്കുന്നത്. നമുക്ക് പശ്ചിമഘട്ടമുണ്ട്, മല വലിയ മൗണ്ടൻസ് ഉണ്ട്, എന്നാൽ അവിടെ ഒരുപാട് ഉരുൾപൊട്ടലും ഈ ലാൻഡ് സ്ലൈഡ്സും എല്ലാം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കോസ്റ്റിൽ നീണ്ട കോസ്റ്റ് ലൈൻ ഉണ്ട്, അവിടെ ഇറോഷൻ ഉണ്ടാകുന്നു. വലിയ മഴ വരുമ്പോൾ നദികളിൽ നിന്നും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു നദികളുടെ കരയിൽ ജീവിക്കുന്നവർക്ക്. മൊത്തത്തിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ജോലികൾ ആവശ്യമാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ജോലികൾ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ നമുക്ക് പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസ് അവിടെ കൊണ്ടുവന്ന് നമ്മുടെ പ്രകൃതിയെ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ നീങ്ങേണ്ടത് ഒരു നോളജ് ഇക്കോണമിയിലേക്കാണ്. ആ നോളജ് ഇക്കോണമി ഇന്നത്തെ ലോകത്ത്, ഈ 21st century റോബോട്ടിക്സും AI എല്ലാം ഉയർന്നു വരുന്ന ഈ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നോളജ് ഇക്കോണമി തന്നെയാണ് നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മുന്നോട്ട് പോകാനുള്ള വഴി. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ടൂറിസം ഒരു അഡീഷണൽ റവന്യൂ സോഴ്സ് ആണ്. നമ്മുടെ പ്രകൃതി ഭംഗി എന്നും ഓൾറെഡി നമ്മൾ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ഈ ടൂറിസത്തിനെ പറ്റി പറയുമ്പം തന്നെ ഇപ്പം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു ആശയമാണ് നൈറ്റ് ലൈഫ്. നൈറ്റ് ലൈഫ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ എപ്പോഴും ടൈം സ്ക്വയറിൻ്റെ അവിടെയൊക്കെ കണ്ടതാണ് ഈ നൈറ്റ് ലൈഫ്. നൈറ്റ് ലൈഫ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പം പബ്ബുകളും എല്ലാം വന്നു കഴിഞ്ഞു തിരുവനന്തപുരത്തും കൊച്ചിയിലും
അത് ഒരു നൈറ്റ് ലൈഫ് കൾച്ചറിലേക്ക് മലയാളി മാറുമോ? സത്യം പറഞ്ഞാൽ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ആൾക്കാരുടെ പരാതി. ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. ഒരു ഐ ടി പാർക്കിൽ പബ് തുടങ്ങിയാൽ ഐ ടി പാർക്കിനുള്ള അകത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പുറമേ നിന്ന് ഒരു ഗസ്റ്റ് വന്നാൽ അയാളെ അനുവദിക്കില്ല. അതുപോലെ ബാറുകൾ 11 മണിക്ക് അടയ്ക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു നീണ്ട കോൺഫറൻസ് ഒക്കെ നടന്ന് 9 മണി 10 മണി കഴിഞ്ഞ ആൾക്കാർ റെസ്റ്റോറൻറ്റിലോ ബാറിലോ വന്നാൽ 11 മണി കഴിഞ്ഞ് അവർക്ക് ആൽക്കഹോൾ സെർവ് ചെയ്യാൻ സാധിക്കില്ല. പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഗോവയുടെ ആൽക്കഹോൾ പോളിസി കേരളത്തിന് അനുകരിക്കാൻ സാധിക്കുമെങ്കിൽ അത് മാത്രം മതി കേരളത്തിൻ്റെ ടൂറിസത്തെ വലിയൊരു വിജയമാക്കാനാണെന്നാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. അങ്ങനെ ഒരു നൈറ്റ് ലൈഫ്, ഒന്ന് ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന വലിയൊരു സംഭവമാക്കി മാറ്റരുത്. അത് ഇക്കോണമിയുടെ ഭാഗമാണ്. ഇപ്പോൾ ബോംബെയിലൊക്കെ കോവിഡിന്റെ സമയത്തോ കോവിഡ് കഴിഞ്ഞിട്ട് ഇക്കോണമിക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കാനായിട്ട് മോൾസും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സും എല്ലാം രാത്രി മുഴുവൻ തുറക്കണം എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ആൾക്കാർ പുറത്ത് വരിക, റെസ്റ്റോറൻറ്റിൽ പോവുക, ഭക്ഷണം കഴിക്കുക, ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. നമ്മൾ ആൽക്കഹോൾ സൊസൈറ്റിയിൽ പെർമിറ്റ് ചെയ്യുന്നിടത്തോളം അതിനോട് ആക്സസ് അവർക്കുണ്ടാകുന്നത് നല്ല കാര്യമാണ്. അത് കാരണം സോഷ്യൽ ടെൻഷൻസ് ഉണ്ടാവരുത്. അത് കാരണം ഒരു എന്താണ് അടിച്ച് ബൂസായി അടിപിടി നടത്തുന്നു എന്നുള്ളത് തടയാൻ സാധിക്കണം. അത് എല്ലാ സമൂഹങ്ങളിലും അതിനുവേണ്ട സംവിധാനങ്ങളുണ്ട്. അതുപോലെ ആൽക്കഹോൾ കഴിക്കുന്നതല്ല തെറ്റ്, അമിതമായി കഴിക്കുന്നതാണ് തെറ്റ്. അത് കാരണം ഉണ്ടാകുന്ന സോഷ്യൽ ടെൻഷൻസ് ആണ് പ്രശ്നം. അപ്പോൾ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് ആൽക്കഹോളിസത്തെയാണ്. ആൽക്കഹോളിസത്തിനെതിരെ ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാവണം ഗവൺമെൻറ് നേതൃത്വത്തിലും സമൂഹത്തിൻ്റെ നേതൃത്വത്തിലും. എന്നാൽ ഈ ആൽക്കഹോളിന് വേണ്ടി ആൾക്കാർ നീണ്ട ക്യൂവിൽ നിന്ന് നാണം കെട്ട് ഒരു ബോട്ടിൽ മേടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ 11 മണിക്ക് എക്സൈസുകാർ റീഡ് ചെയ്ത് അവിടെ മാന്യമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നാണക്കെ എടുത്തുന്നു, ആ പ്രവണതയൊക്കെ നമുക്ക് നിർത്തേണ്ടത്. നമ്മൾ ഈ സാർ ഒരുപാട് നാൾ വാഷിങ്ടണിലുണ്ടായിരുന്നു, വൈറ്റ് ഹൗസും അമേരിക്കൻ രാഷ്ട്രീയവും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരാളാണ്. 2 ദിവസം മുന്നെയാണ് അമേരിക്കയിൽ ആദ്യ സംവാദം പ്രസിഡന്റ് ഇലക്ഷൻ്റെ കഴിഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആയിരുന്നു. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രായവും മറ്റേയാളിൻ്റെ പെരുമാറ്റവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു. ജോ ബൈഡൻ വളരെ നിരാശനാണ്, അല്ലെങ്കിൽ ജോ ബൈഡനെ അനുകൂലിക്കുന്നത്. അമേരിക്കയ്ക്ക് ഈ എങ്ങനത്തെ ഒരു പ്രസിഡന്റ് ആയിരിക്കണം വരേണ്ടത് തന്നെ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള പ്രത്യേകിച്ച് 2 യുദ്ധങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നു. ശക്തനായിട്ടുള്ളൊരു ഭരണാധിപൻ വരേണ്ടത് അമേരിക്കയുടെ മാത്രം ആവശ്യമായിട്ട് മാറുന്നില്ല, മറ്റ് ലോകരാജ്യങ്ങളും അതിനനുസരിച്ച് തന്നെ. ഇപ്പം യുക്രൈൻ തന്നെ 10 കൊല്ലത്തെ ഒരു സുരക്ഷാ കരാർ വേറൊരു പ്രസിഡന്റ് വന്നാലോ എന്ന് ഭയന്നിട്ട് ഒപ്പ് വെപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയും കൊണ്ട്. ലോകം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു അവസരമാണ്. ഒരു 3rd ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതകളുണ്ടോ എന്ന് പലരും സംശയിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും ഇല്ലിബറൽ ഫോഴ്സസ്, അതായത് 2rd ലോക മഹായുദ്ധത്തിന് ശേഷം യുണൈറ്റഡ് നേഷൻസ് സ്ഥാപിച്ച ആ ആദർശങ്ങൾക്ക് വിപരീതമായി വിദേശികൾ നമ്മുടെ രാജ്യത്തേക്ക് വരാൻ പാടില്ല, വിദേശ സംസ്കാരം നമ്മുടെ സംസ്കാരത്തെ പൊല്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പണക്കാർക്ക് മാത്രം ജീവിതം മതി, പാവപ്പെട്ടവരെക്കുറിച്ച് യാതൊരു പരിഗണനയും വേണ്ട എന്നെല്ലാം ഉള്ള ചിന്താഗതികൾ ലോകമെമ്പാടും പ്രത്യേകിച്ചും യൂറോപ്പിലും US എല്ലാം ഒരുപാട് ശക്തി പ്രാപിക്കുന്ന ഒരു സമയമാണ്. ഇന്ന് നമ്മളെല്ലാവരും ഇന്ത്യയെ സംബന്ധിച്ചോളം ആഗ്രഹിക്കുന്നത് ഒരു മൾട്ടിപോളാർ വേൾഡ് ആണെങ്കിലും, അതിൽ ഇന്ത്യ ഒരു പോളായിട്ട് നിലനിൽക്കുന്ന ഒരു ലോകമാണെങ്കിലും അമേരിക്ക ആണ് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം. അപ്പോൾ അമേരിക്കയ്ക്ക് ലോകത്ത് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. ആര് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നോ അവർക്ക് ലോകത്ത് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ശരിയായ ആ പ്രിൻസിപ്പിൾസിനെയും വാല്യൂസിനെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരാളായിരിക്കണം എന്നതാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. അങ്ങനെ ഒരു പ്രസിഡന്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാജാമണി സാർ, താങ്ക് യു സോ മച്ച്. അങ്ങയുടെ വിലയേറിയ സമയം നമ്മുടെ കൂടെ ചെലവഴിച്ചതിന് വീണ്ടും കാണാം. താങ്ക് യു. നന്ദി. നമസ്കാരം.